കമ്പ്യൂട്ടറിൽ മലയാളം ടൈപ്പ് ചെയ്യുന്നത് എങ്ങനെ എന്നത് പലരും പലപ്പോഴായി ചോദിക്കുന്ന ഒരു സംശയമാണ്. സാധാരണയായി പ്രസ്സുകളിലും DTP സെൻറ്ററുകളിലുമെല്ലാം ISM എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ടാണ് മലയാളം ടൈപ്പ് ചെയ്യുന്നത്. മറ്റു ചിലർ മംഗ്ലീഷ് ടൈപ്പ് ചെയ്ത് മലയാളത്തിലേക്ക് മാറ്റുന്ന ചില സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ടൈപ്പ് ചെയ്ത ശേഷം അതിനെ കോപ്പി ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഈ രണ്ട് രീതിയിലല്ലാതെ മറ്റൊരു രീതിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ കീബോർഡ് ഉപയോഗിച്ചുകൊണ്ട് പേജ് മേക്കർ, ഫോട്ടോഷോപ്പ്, വേഡ് തുടങ്ങി ഏത് പ്രോഗ്രാമുകളിലും നേരിട്ട് തന്നെ നമുക്ക് മലയാളം ടൈപ്പ് ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇതുപയോഗിച്ച് ഈ കീബോർഡ് ഉപയോഗിച്ച് ടൈപ്പ് ചെയ്യുമ്പോൾ അതിന് മറ്റൊരു സോഫ്റ്റ്വെയറിൻ്റെ സഹായം ആവശ്യമില്ല എന്നതാണ്. അതായത് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ മലയാളം ഫോണ്ട് ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് തന്നെ ഈ പറഞ്ഞ ഏത് പ്രോഗ്രാമുകളിലും നിങ്ങൾക്ക് മലയാളം നേരിട്ട് തന്നെ ടൈപ്പ് ചെയ്യാൻ സാധിക്കും. ഉദാഹരണത്തിന് പേജ് മേക്കറിൽ നമുക്ക് ഇത് ഈ മെത്തേഡ് ഉപയോഗിച്ച് ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം. അതിന് ഫയൽ മെനുവിൽ നിന്നും ന്യൂ കൊടുത്ത് നമ്മളൊരു ഒരു പുതിയ പേജ് ഓപ്പൺ ചെയ്തു, പേജിനെ Ctrl 2 കൊടുത്ത് വലുതാക്കി, ശേഷം ടൈപ്പ് ചെയ്യുന്നതിനുള്ള T2 സെലക്ട് ചെയ്ത് കൺട്രോൾ പാലറ്റിൽ നിന്നും ഫോണ്ട് മലയാളം ഫോണ്ട് സെലക്ട് ചെയ്ത് അതിൻ്റെ ഫോണ്ട് സൈസ് ആവശ്യാനുസരണം കൊടുത്ത ശേഷം എൻ്റർ ചെയ്ത് പേജിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് നേരിട്ട് മലയാളം ടൈപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇങ്ങനെ ടൈപ്പ് ചെയ്യാൻ ഒരു സോഫ്റ്റ്വെയറിൻ്റെയും സഹായം ആവശ്യമില്ല. മലയാളം ഫോണ്ട് കമ്പ്യൂട്ടറിൽ ഉണ്ടായാൽ മതി. ഈ കീബോർഡ് 3 പാർട്ടുകളായി ഫുൾ സ്ക്രീനിൽ ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. നിങ്ങളിത് സ്ക്രീൻഷോട്ട് എടുത്തോ ഫോട്ടോ എടുത്തോ എഴുതിയെടുത്തിട്ടോ സൂക്ഷിക്കുക. ഇവിടെ നോക്കുക, മലയാളത്തിലെ സ്വരാക്ഷരങ്ങൾ ABCDEFG ഇങ്ങനെ അതേ ക്രമത്തിൽ തന്നെയാണ്. സ്വരാക്ഷരങ്ങളിൽ ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്ന അക്ഷരങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം ആ ഓർഡറിൽ തന്നെയാണ് Z വരെ വരുന്നത്. തുടർന്ന് ഉള്ളവ ഞാൻ പറഞ്ഞു തരാം. അതിനു മുമ്പ് നിങ്ങൾ ഇത് കോപ്പി ചെയ്ത് വെക്കുക, സൂക്ഷിച്ചു വെക്കുക. ഇത്രയാണ് ഉള്ളത്. മൂന്ന് ഭാഗങ്ങളിലായി ഇത് മുഴുവനായി ഞാൻ കാണിച്ചു. ഇനി നമുക്ക് ഓരോ ഭാഗം വിശദമായിട്ടൊന്ന് നോക്കാം. ഇവിടെ സ്വരാക്ഷരങ്ങളിൽ തുടങ്ങി വ്യഞ്ജനങ്ങൾ ഉൾപ്പെടെ YZ ഉൾപ്പെടെ ദ എന്ന അക്ഷരത്തിൽ എത്തി നിൽക്കുന്നു. ഇതിലെ ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്ന UI തുടങ്ങിയവ ആ കൂട്ടത്തിലുണ്ടാവില്ല, അതിനുള്ള ചിഹ്നങ്ങൾ ഇപ്പുറത്തുണ്ട്. ഇനി ഇവിടെ നോക്കുക, ധ. ഇത്രയും ഭാഗങ്ങൾ ഞാനൊന്ന് പറയാം. ധ എന്ന അക്ഷരം കീബോർഡിലെ P എന്ന അക്ഷരത്തിന് തൊട്ട് വലതുവശത്തുള്ള കീയാണ് ഇതിന് ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ ന, ഇത് ബാക്ക് സ്പേസിന് തൊട്ട് ഇടതുവശത്തുള്ള കീയാണ്. പ എന്നത് ധ കൊടുത്തതിന് തൊട്ടപ്പുറത്തുള്ള എൻ്ററിനോട് ചേർന്നുള്ള കീ. ഈ ഫ എന്നത് കീബോർഡിലെ അക്ഷരങ്ങൾ കൊടുത്തിട്ടുള്ള ലൈനിന് മുകളിൽ അക്കങ്ങളുടെ ഒരു ലൈനുണ്ട്, നീളത്തിൽ 1 മുതൽ 0 വരെ. അതിലുള്ള 6 എന്ന അക്കത്തിലുള്ള കീയാണ് ഈ ഫ. ബ എന്നത് പ്ലസ്, സമം എന്നിവ കാണിച്ച കീയുടെ ഇടതുവശത്തുള്ള കീ. ആ കീ ഷിഫ്റ്റ് അമർത്തി പിടിച്ചുകൊണ്ടാണ് അത് ക്ലിക്ക് ചെയ്യണത്. പിന്നെ ഈ ഭ എന്നത് കീബോർഡിൻ്റെ ഇടതേ അറ്റത്ത് ഏറ്റവും മുകളിൽ കാണുന്ന ESC എന്നതിന് തൊട്ട് താഴെയുള്ള കീയാണ് ഭ എന്നതിനുള്ള ഈ കീ. തുടർന്ന് വീണ്ടും ചെറിയ അക്ഷരങ്ങളിൽ, ഇതുവരെ പറഞ്ഞതൊക്കെ ഷിഫ്റ്റ് അമർത്തി പിടിച്ചുകൊണ്ട് ക്ലിക്ക് ചെയ്യണം, കാരണം വലിയ അക്ഷരങ്ങൾ ആണ് ഉള്ളത്.
ശേഷം ചെറിയ അക്ഷരങ്ങളിലേക്ക് കടക്കുന്നു. പിന്നെ ചിഹ്നങ്ങൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ളത് ശ്രദ്ധിക്കാം. ഈ മെത്തേഡിൽ ടൈപ്പ് ചെയ്യുമ്പോൾ ഉള്ള ഒരു പ്രശ്നം ഇതാണ്. ചില്ലക്ഷരങ്ങളും കൂട്ടക്ഷരങ്ങളുമെല്ലാം ലഭിക്കുന്നതിന് അൾട്ട് എന്ന കീബോർഡിലെ അൾട്ട് എന്ന കീ അമർത്തി പിടിച്ചുകൊണ്ട് 4 അക്കങ്ങൾ ടൈപ്പ് ചെയ്യണം. അപ്പോഴാണ് ചില്ലക്ഷരങ്ങളും കൂട്ടക്ഷരങ്ങളും ലഭിക്കുക എന്നതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. അതായത് ഇത് ഓരോ അക്ഷരത്തിൻ്റെയും അക്കങ്ങൾ ഏതൊക്കെയെന്ന് മനസ്സിലാക്കിയെടുക്കുക, അത് കാണാതെ പഠിച്ചെടുക്കുക എന്നുള്ളത് ഒരു പ്രശ്നമാണ്. അതുമാത്രമാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. അത് ശീലിച്ചെടുത്തു കഴിഞ്ഞാൽ ISM ടൈപ്പ് ചെയ്യുന്ന അതേ സ്പീഡിൽ നമുക്ക് ഈ മെത്തേഡ് ഉപയോഗിച്ച് ടൈപ്പ് ചെയ്യാൻ സാധിക്കും. അതായത് ISM കൂട്ടക്ഷരങ്ങൾക്ക് ഇങ്ങനെ 4 കീ ടൈപ്പ് ചെയ്യേണ്ടതുണ്ട്. ഉദാഹരണത്തിന് ക എന്ന് അടിക്കണമെങ്കിൽ ISM ആദ്യം ഒരു ക അടിക്കണം, അതിനുശേഷം അതിന് ചന്ദ്രക്കല കൊടുക്കണം, വീണ്ടും ക അടിക്കണം, അതിനുശേഷം അതിനെ ചേർത്ത് കൊടുക്കണം. ഇങ്ങനെ 4 കീ ടൈപ്പ് ചെയ്യുമ്പോഴാണ് ISM ഒരു കൂട്ടക്ഷരം ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഇതിനും 4 അക്ഷരങ്ങൾക്ക് പകരം 4 അക്കങ്ങളാണെന്ന് മാത്രം. ഈ അക്കങ്ങൾ ഓർത്തിരിക്കുക എന്നതാണ് ഇതിലേറ്റവും പ്രയാസകരമായ ഒരു പ്രശ്നമുള്ളത്. ഈ അക്ഷരങ്ങൾ ശീലിച്ചെടുത്താൽ അല്പം പ്രയാസപ്പെടുമെങ്കിലും ശീലിച്ചെടുത്താൽ നമുക്ക് ISM അതേ സ്പീഡിൽ തന്നെ ഈ കീബോർഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് മലയാളം ടൈപ്പ് ചെയ്യാൻ സാധിക്കും. ISM ഉപയോഗിക്കുന്നവർക്കും എന്തെങ്കിലും കാരണവശാൽ ISM കംപ്ലൈൻ്റ് ആവുകയോ സിസ്റ്റത്തിൽ അത് വർക്കാവാതെ വരികയോ ചെയ്യുന്ന സന്ദർഭങ്ങളിലൊക്കെ ഉപയോഗിക്കാവുന്ന ഒരു മെത്തേഡാണിത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുന്നു എങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.